ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കാണാൻ പോകുന്നത് തിരുവല്ല പുഷ്പമേളയാണ്. നമ്മൾ അകത്തേക്ക് കയറും ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതുണ്ട് ഇതേപോലെ കപ്പ ചേന കാച്ചിട്ട് മുതലായവയുടെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു വൻതോതിലുള്ള ഒരു ശേഖരം തന്നെയാണ് നമുക്കിവിടെ കാഴ്ച വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ എക്സ്പോയുടെ പാസ് എന്ന് പറഞ്ഞത് ഒരു 50 രൂപ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ തിരുവല്ലക്കാരുടെ ഒരു ഉത്സവം തന്നെയാണ് ഈ പുഷ്പമേള. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോവിഡൊക്കെ ആയതുകൊണ്ട് ശരിക്കും പുഷ്പമേള നടത്താൻ സാധിച്ചില്ല. ഈ വർഷത്തെ പുഷ്പമേളയ്ക്ക് എല്ലായിടത്തും നല്ല പ്രതികരണമാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. മരത്തിൻ്റെ പാഴ്വേരുകൾ ചീകി മിനുക്കി പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണിത്. നമ്മുടെ കാഴ്ചകളൊക്കെ അകത്താണ്, നമ്മളെപ്പോഴും പുറത്താണ്. കൂടുതൽ കാഴ്ചയൊക്കെ നമുക്കകത്തേക്ക് കാണാം. അങ്ങനെ നമ്മളകത്തെത്തിയിരിക്കുകയാണ്. ഇതേണ്ടേ, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ചെടികളെപ്പറ്റിയും സസ്യങ്ങളെപ്പറ്റിയും പൂക്കളെപ്പറ്റിയൊന്നും അധികം അറിവില്ലാത്ത എന്നെ പോലെ ആളുകൾക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് കാണാൻ ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ചെടികളുടെയൊക്കെ പേരറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അതിനുള്ള മാർഗങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. Thank you.
ഇത് പൂക്കൾ ഇലകളും ഉണ്ടാക്കിയാൻ തോന്നുന്നു. പക്ഷേ ഈ മയില് ഈ മയില് കാണാൻ കിട്ടുകയാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ലൈവായിട്ട് കാരിക്കേച്ചർ വരച്ച് തരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെയിൻറ്റിങ്സ് ഒക്കെ പുള്ളി തന്നെ ആർട്ടിസ്റ്റ് വരച്ചതാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് ചോദിച്ചായിരുന്നു, അപ്പം പുള്ളി ഇല്ല, പുള്ളി പുറത്തു പോയിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, പുള്ളി വന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ്ട് ഇവിടെ ഒരു ചേട്ടൻ വെജിറ്റബിൾസിൽ ഒരു ഡ്രാഗൺ ചെയ്ത് വെച്ചിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട്. മൊത്തം ക്യാരറ്റിലാണെന്ന് തോന്നുന്നു. ആ തടി പോലെ കിടക്കുന്ന ചേനയും അതിൻ്റെ പുറത്ത് ക്യാരറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദാണ്ട് ഈ മയിൽ ഇതും വെള്ളരിക്കോ മറ്റോ എന്തോ ആണ്. അതുപോലെ ബാക്കി എന്തോ ചേട്ടൻ പണിപ്പുരയിലാണ്. ഇതും വെള്ളരിക്കാനുള്ള എന്തോ ഐറ്റമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ക്ഷമയുടെ ആവശ്യമാണ്. ഈ രണ്ട് താറാവും അരയന്നങ്ങളും അതേപോലെ വെജിറ്റബിൾസും കൊണ്ട് പൂർണ്ണമായും വെജിറ്റബിൾസും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നന്നായിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഷോപ്പ്സുകളാണ്. ആദ്യം തന്നെ പയറുകളുടെയും ചെടികളുടെയൊക്കെ വിത്ത് വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുന്നിൽ, ഒരു സ്റ്റാളിൻ്റെ മുന്നിലാണ്. എല്ലാത്തിനും തുച്ഛമായ വില ഉള്ളൂ, 20-40 തുടങ്ങിയ റേറ്റിൽ തന്നെ എല്ലാം കിട്ടും. പിന്നെ ഹൽവ അങ്ങനെ തുടങ്ങിയ അനവധിയുണ്ട്. നമ്മളിതൊന്നും വാങ്ങിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് കാണുന്നേ ഉള്ളൂ. ഈ മുന്നോട്ട് ഇതേപോലെ തന്നെ കൂടുതലും സ്റ്റാളുകളാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തൻ്റെ പുറത്തെത്തിയതുകൊണ്ട് ഇവിടെ ഒരുമിതി റൈഡുകളുണ്ട്, ജാൻവീലുണ്ട്, അങ്ങനെ അനുമതി കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ജാൻവീൽ ഇതുവരെ കയറിയിട്ടില്ല. ഇന്ന് ഏതായാലും കയറി നോക്കണം. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിൻ്റെ ഫലമേ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ചെറിയ പേടിയൊക്കെ ഉണ്ട്, കാരണം അത്യാവശ്യം നല്ല തുരുമ്പൊക്കെ എടുത്ത് പഴയതാണ് ഈ ജാൻവീൽ. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ബൈ.